കൈക്കൂലി കേസിൽ ഇനി നേരിട്ട് തെളിവ് വേണ്ട, സാഹചര്യ തെളിവിൽ ശിക്ഷിക്കാമെന്ന് സുപ്രീം കോടതി ജഡ്ജ്മെൻ്റ് വന്നു കഴിഞ്ഞു. കൈക്കൂലിക്കാർ വളരെ സൂക്ഷിക്കുക. കൈക്കൂലിയിൽ സാധാരണഗതിയിൽ ഒരാൾ പരാതി കൊടുക്കും, ആ പരാതി അനുസരിച്ച് ബിസിനസ് ഡിപ്പാർട്ട്മെൻ്റ് ഒരു കേസ് രജിസ്റ്റർ ചെയ്യും. കൊടുക്കാമെന്ന് പറഞ്ഞ തുക എത്രയാണ് അത് ആ എഫ്ഐആറിനകത്തുണ്ടാവും. 5000 രൂപ ആണെങ്കിൽ 5000-ത്തിൻ്റെ ഏകദേശം 500-ൻ്റെ നോട്ട് വെച്ചിട്ട് ആ നോട്ടിൻ്റെ നമ്പരും മറ്റും എഫ്ഐആറിൽ എഴുതി ഫിനോപ്തലിൻ അതിൽ പരട്ടി കൈക്കൂലി കൊടുക്കും. കൈക്കൂലി വാങ്ങിച്ച ആളുടെ കയ്യിലും അത് വെക്കുന്ന സ്ഥലങ്ങളിലെല്ലാം ഫിനോപ്തലിൻ പറ്റും. അങ്ങനെ പറ്റിയാൽ അവിടെ സ്വല്പം വെള്ളം നനഞ്ഞു പോയാൽ നീല കളർ വരും. ഇങ്ങനെയാണ് പിടിക്കപ്പെടുന്നത്. കൈക്കൂലി വാങ്ങുന്നയാളുടെ കയ്യിലും ഫിനോപ്തലിൻ ടെസ്റ്റ് പോസിറ്റീവായിരിക്കും. അയാളുടെ പേഴ്സിനകത്ത് വെച്ചാൽ അവിടെയും ഫിനോപ്തലിൻ്റെ ടെസ്റ്റ് പോസിറ്റീവായിരിക്കും. പേഴ്സ് വെക്കുന്ന സമയത്ത് പാൻറ്റിൻ്റെ ഏത് ഭാഗത്താണ്, ഏത് പോക്കറ്റിലാണ് ഇട്ട് അവിടെയും പോസിറ്റീവാകും. അയാളെ വാങ്ങിച്ച ശേഷം ഓഫീസിലെ എവിടെയെങ്കിലും തൊട്ടിട്ടുണ്ടെങ്കിൽ അവിടെയെല്ലാം ഫിനോപ്തലിൻ ടെസ്റ്റ് പോസിറ്റീവാകും. 3 വർഷം വരെ 7 വർഷം വരെയാണ് ശിക്ഷ. പരാതിക്കാരൻ ചിലപ്പം കേസ് 3, 4, 5 വർഷം കഴിഞ്ഞായിരിക്കും ട്രയൽ വരുന്നത്. പരാതിക്കാരൻ ചിലപ്പം മരിച്ചു പോയെന്ന് വിചാരിക്കും. പക്ഷേ ഇപ്പോഴത്തെ സുപ്രീം കോടതി നിരീക്ഷണം 2019 ഡൽഹിയിലെ എലസിറ്റി ബോർഡിലെ ഒരു കൈക്കൂലി കേസുമായിട്ട് ബന്ധപ്പെട്ട അതിന് അപ്പീൽ സുപ്രീം കോടതി പോയി. അതിനകത്ത് ചില നിയമപ്രശ്നങ്ങളുണ്ടായി. അതുകൊണ്ടാണ് വളരെ വിശദമായ രീതിയിൽ കൈക്കൂലി കേസിനെ പറ്റി സുപ്രീം കോടതി പഠിച്ചത്. 2019 3-അംഗ ഭരണഘടനാ ബെഞ്ചാണ് അത് പരിശോധിച്ചത്. അപ്പോൾ അതിനകത്ത് ചില ക്വസ്റ്റ്യൻ ഓഫ് ലോയൊക്കെ വന്നു. അതുകൊണ്ട് കുറച്ചുകൂടെ വിപുലമായ ഭരണഘടനാ ബെഞ്ചിലേക്ക് ഇത് കൊണ്ടുപോകുന്നതാണ് നല്ലത്. അങ്ങനെ 5-അംഗ ഭരണഘടനാ ബെഞ്ചിലാണ് ഇപ്പോഴീ തീരുമാനം വന്നിരിക്കുന്നത്. അവിടെ ഉദ്യോഗസ്ഥരെയും ജനപ്രതിനിധികളെയും ഇവിടെ ശിക്ഷിക്കാം. 3 വർഷം മുതൽ 7 വർഷം വരെ ശിക്ഷിക്കാം. സാധാരണഗതി ശിക്ഷിച്ചു കഴിഞ്ഞാൽ 3 വർഷം ശിക്ഷിച്ചാൽ അവർ കോടതിയിൽ തന്നെ ജാമ്യം കൊടുക്കും, ഹൈക്കോടതിയിലോട്ട് പോകാം. 7 വർഷത്തെ കൂടുതൽ ശിക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ജാമ്യം കിട്ടാൻ സ്വല്പം ബുദ്ധിമുട്ടാണ്. ഹൈക്കോടതി പോവും, റിമാൻഡിൽ പോവും, അതിനുശേഷം ഹൈക്കോടതിയിൽ നിന്ന് മാത്രമേ ജാമ്യം ലഭിക്കുകയുള്ളൂ. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു പരാതിക്കാരൻ മരിച്ചു പോവുകയോ ഫിനോപ്തലിൻ ടെസ്റ്റ് നെഗറ്റീവായാലും ശരി ആളെ ശിക്ഷിക്കാം എന്ന് വന്നിരിക്കുന്നു. 5 പേരടങ്ങിയ ബെഞ്ച് ജസ്റ്റിസ് അബ്ദുൽ നസീർ അധ്യക്ഷനായ ബെഞ്ചാണ് സുപ്രധാനമായ ഈ തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത്. സാഹചര്യ തെളിവ് മതി. പല കേസിലും നമ്മൾ കണ്ടിട്ടുണ്ട് പോസിറ്റീവായ ഒരു ഫിനോപ്തലിൻ ടെസ്റ്റ് ഇല്ലാതെ കോടതി വെറുതെ വിടുന്ന സംഭവം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ സാഹചര്യം, ഒരാൾ പണം ചോദിച്ചോ ഡിമാൻഡ് ശിക്ഷിക്കും. ആ ഡിമാൻഡ് ഇല്ല എന്ന് വിചാരിച്ചോളൂ, പണം കൈപ്പറ്റിയാലും ശരി, വേറൊരാളുടെ മുഖേന ഒക്കെ എങ്ങനെയെങ്കിലും ഒരു കാര്യം സാധിച്ചു കൊടുക്കുമ്പം അതിനകത്ത് സന്തോഷം കൊണ്ട് ചിലപ്പം നല്ലൊരു തുക കൊടുത്തെന്ന് വരാം, അതും പാടില്ല. അത് ഇയാളുടെ മിടുക്കുകൊണ്ടല്ല, ഉദ്യോഗസ്ഥൻ്റെ മിടുക്കുകൊണ്ടല്ല ആ ഫയൽ നീങ്ങുന്നത്. സർക്കാരിൻ്റെ ഫയലുകൾ നിയമം അനുസരിച്ച് നീങ്ങും. വ്യാപകമായി അഴിമതി കേരളത്തിൽ നിലനിൽക്കുകയാണ് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും. അതുകൊണ്ട് കഴിവുള്ളിടത്തോളം ജനങ്ങൾ ഓഫീസിൽ പോകുന്നില്ല. പോയാൽ അവിടെ അലമ്പും വഴക്കും ബഹളവും ഒക്കെയാണ്. കാരണം ഉദ്യോഗസ്ഥന്മാരെ കെടുകാര്യസ്ഥത എന്ന് തന്നെ പറയേണ്ടി വരും. ചിലർ പണം ചോദിക്കില്ല, മനഃപൂർവ്വം അത് താമസിപ്പിക്കും. നമുക്ക് പണത്തിന് ആവശ്യം വരുമ്പം കോൺട്രാക്ടർമാരും ഒക്കെ അവർക്ക് ദൈനംദിനം പലിശക്കെടുത്തായിരിക്കും ചിലപ്പം ഒരു സർക്കാരിൻ്റെ പണി പണിതിരിക്കുന്നത്. അല്ലെങ്കിൽ പ്രൈവറ്റ് ഒരാളുടെ ആയാലും ശരി, അതിന് വീട് പണിയാനുള്ള ആ ബിൽഡിംഗ് പണിയാനുള്ള സാങ്ഷൻ വേണം. കോർപ്പറേഷന്, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, വ്യാപകമായ അഴിമതി മാത്രമാണ് എല്ലായിടത്തും. ഉദ്യോഗസ്ഥന്മാരെല്ലാം പള്ള വീർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അഴിമതി
തൊണ്ണൂറ്റമ്പത് ശതമാനവും നിലനിൽക്കുന്നു. പക്ഷേ എല്ലാ രംഗത്തും ഉണ്ട്, ആരെ ഒഴിവാക്കിയില്ല പറയുന്നത്. പക്ഷേ പിടിക്കപ്പെടുന്നില്ല, ചെറിയൊരു ശതമാനം ആൾക്കാരെ പിടിക്കുന്നുള്ളൂ, പ്രത്യേകിച്ച് താഴെക്കടയിലുള്ള ജീവനക്കാരെ മാത്രം. വലിയ വലിയ അഴിമതികൾ നടത്തുന്ന ആൾക്കാർ സംസ്ഥാനത്തുണ്ട്. ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ് അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഏത് വകുപ്പിൻ്റെ മേധാവി, ധാരാളം അഴിമതികൾ. അത് നേരിട്ട് പണം വാങ്ങിക്കണ്ട, അല്ലാത്ത രീതിയിലുള്ള അഴിമതിയും ഇനി ശിക്ഷിക്കപ്പെടും. സാഹചര്യ തെളിവാണ് ഇനിയിപ്പം പ്രാധാന്യം. നമുക്കറിയാം, ഒരു പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് 1988 അതിനകത്ത് സെക്ഷൻ 13 മിസ്കോണ്ടക്റ്റ് കൃത്യമായിട്ട് പറയുന്നുണ്ട്. കൈക്കൂലി വാങ്ങിച്ചത് അല്ലെങ്കിൽ ഡിമാൻഡ് ചെയ്താൽ, കൈക്കൂലി പണമായിട്ട് വേണമെന്നില്ല, സ്ഥലമായിട്ടാകാം നമുക്ക്. അല്ലെങ്കിൽ ഒരു സംഭവം നടത്തിക്കൊടുത്ത ശേഷം ഒരു മാസം കഴിഞ്ഞ് രണ്ട് മാസം കഴിഞ്ഞിട്ട് അയാൾ അക്കൗണ്ടിൽ പൈസ വന്നാലും മതി. ഇല്ലെങ്കിൽ വേറൊരാൾ അക്കൗണ്ടിൽ പൈസ അയച്ചിട്ട് അയാളിൽ നിന്ന് ഇയാൾ കൈപ്പറ്റാം. ഏതുവിധമായാലും അതുകൊണ്ട് ഞാൻ ഇത്ര പരത്തി പറയുന്നത്. ചിലർ കൈക്കൂലി നേരിട്ട് വാങ്ങില്ല, വലിയ സത്യസന്ധനാണ്. പണം 2-3 പേരുടെ അക്കൗണ്ടിൽ കൂടെ കൈമറിഞ്ഞേ വാങ്ങിക്കുള്ളൂ. ചില ഫിനോപ്തലൻ ടെസ്റ്റ് കിട്ടില്ല, കാരണം അതിന് വേറെ തന്ത്രത്തിലെ ആ പൈസ കൈകൊണ്ടെടുക്കുകയുള്ളൂ. റെഡ് ആൻഡ് റേറ്റ് പിടിക്കാത്ത ധാരാളം സംഭവങ്ങളുണ്ട്. മറ്റുള്ള ചിലർ പണമല്ല വാങ്ങിക്കുന്നത്, പണത്തിന് പകരം സ്ഥലം വാങ്ങിക്കും. പണം കൊടുത്ത് വാങ്ങിച്ചതായിട്ട് തോന്നും, 10 ലക്ഷം രൂപയുടെ സ്ഥലം 2 ലക്ഷം 3 ലക്ഷം രൂപ അല്ലെങ്കിൽ 1 ലക്ഷം രൂപയ്ക്ക് അല്ലെങ്കിൽ 2 ലക്ഷം രൂപയ്ക്ക് എഴുതും. അതിൻ്റെ ഒരു പണവും കൊടുക്കില്ല. കോർപ്പറേഷനിലെ മുനിസിപ്പാലിറ്റി പഞ്ചായത്തുകളിലൊക്കെ നമ്മൾ കെട്ടിടത്തിൻ്റെ പ്ലാനും പദ്ധതിയൊക്കെ കൊടുത്തു കഴിയുമ്പം സാങ്ഷൻ തരില്ല, പല കാരണം കൊണ്ട് കുഴപ്പവും. അപ്പോൾ അത് സാങ്ഷൻ കിട്ടുന്നില്ല, ആ ഡിലേയും കൈക്കൂലിയുടെ പരിധി വരും. അതുകൊണ്ട് എല്ലാവരും ആലോചിക്കണം, ഒരാളുടെ ഫയല് ഗവൺമെൻറ് ചെന്ന് കഴിഞ്ഞാൽ അത് താഴെ വന്നു കഴിഞ്ഞിട്ട് അത് വെച്ചിരിക്കുന്ന ഏത് ഉദ്യോഗസ്ഥനായാലും സർക്കാരിൻ്റെ പൊതു നിയമങ്ങളുണ്ട്, 3 ദിവസത്തിനകം അത് ഡിസ്പോസ് ചെയ്യണം. മാസക്കണക്കിന് ഇത് പിടിച്ചു വെക്കുകയും പണം കിട്ടുമ്പോൾ മാത്രം റിലീസ് ചെയ്യുന്ന സംഭവങ്ങൾ ധാരാളം വന്നിട്ടുണ്ട്. അതല്ല ഇനി അഴിമതിയുടെ പരിധി വരും. വളരെ വിശദമായി ഭരണഘടനാ ബെഞ്ച് 5 ജഡ്ജിമാർ ഇത് പരിശോധിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഡയറക്റ്റ് എവിഡൻസ് വേണ്ട. ഒരാൾ വാദി മരിച്ചു പോയാൽ ശരി, അയാളുടെ മൊഴി അംഗീകരിച്ച് അതിൻ്റെ സാഹചര്യം ഉണ്ടെങ്കിൽ ശിക്ഷിക്കണമെന്നാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. വിശദമായ അത് പരിശോധിച്ച് കഴിഞ്ഞിരിക്കുന്നു. അപ്പം കൈക്കൂലിക്കാർ ഒന്ന് ശ്രദ്ധിച്ചോളുക, ഒരു കൈക്കൂലി കേസ് പെട്ടുപോയാൽ അയാളും അയാളുടെ റിട്ടയർമെൻറ്റ് വരെ മാനസിക സംഘർഷം, റിട്ടയർമെൻറ്റിന് ശേഷവും അയാളുടെ സർവീസ് ബെനിഫിറ്റ് ഒന്നും കിട്ടില്ല, അത്യാവശ്യം പെൻഷൻ കിട്ടും, കോടതി ട്രയൽ നടക്കും, അതിനിടയ്ക്ക് ആ കേസ് ചിലപ്പോൾ ശിക്ഷിക്കും. ട്രാപ്പ് കേസുകൾ കഴിവുള്ളിടത്തോളം ശിക്ഷിച്ച് തന്നെയാണ് വിടുന്നത്, അതിന്ന് ഊരാൻ വലിയ പാടാണ്. അല്ലേ തന്നെ ഇപ്പോൾ അത് പഴുതടച്ചു, സാഹചര്യ തെളിവ് മതി, പണം കൈകൊണ്ട് വാങ്ങണ്ട, അയാളുടെ ഓഫീസ് ഫയലുകൾ മാത്രം മതി. അതിനകത്ത് ഡിലേ വന്ന് മനഃപൂർവ്വം ഡിലേ വരുത്തിയിട്ടുണ്ടെങ്കിൽ അത് കറപ്ഷൻ്റെ ഭാഗം തന്നെയാണ്. ഇല്ലെങ്കിൽ അയാളെ മേലുദ്യോഗസ്ഥന് ആ ഫയല് അങ്ങോട്ട് കൊടുക്കണം, അല്ലെങ്കിൽ കീഴുദ്യോഗസ്ഥന് കൊടുക്കണം, അവിടെ വെച്ച് താമസിപ്പിക്കരുത്. ഒരു ബില്ല് മാറാൻ ഒരു വലിയ സമയത്താണ് പൈസ കൂടുതലും കറപ്ഷനിലേക്ക് വരുന്നതും വാങ്ങുന്നതുമൊക്കെ. ആ ബില്ല് മാറാൻ സർക്കാർ ഫണ്ടില്ലെങ്കിൽ ആ വിവരം രേഖപ്പെടുത്തണം, അത് മേലുദ്യോഗസ്ഥനെ രേഖപ്പെടുത്തണം, അങ്ങനെ അത് വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല, അത് റീസബ്മിറ്റ് ചെയ്യണം. അത് എവിടെ നിന്നാണ് ഒറിജിൻ ചെയ്തിട്ട് അങ്ങോട്ട് കൊടുക്ക്, പണമില്ലെങ്കിൽ പിന്നെ ഇങ്ങോട്ട് താഴോട്ട് വന്നിട്ട് എന്താ കാര്യം. അതുകൊണ്ട് സർക്കാർ ഉദ്യോഗസ്ഥർ വളരെ സൂക്ഷിക്കണം, ജനപ്രതിനിധികളും സൂക്ഷിച്ചോണം. സർക്കാരിൻ്റെ ഒരു പൈസ എങ്കിലും വാങ്ങുന്ന ജനപ്രതിനിധി സർക്കാരിൻ്റെ പബ്ലിക് സെർവൻ്റാണ്. MLA ആയാലും ശരി, MP ആയാലും ശരി, മന്ത്രി ആയാലും ശരി, ആരായാലും ശരി, സർക്കാരിൻ്റെ പണം പറ്റുന്നവരാണ്. അവരെ ഉദ്ദേശിച്ചല്ല ഞാൻ പറയണത്, അതൊക്കെ ഇപ്പോഴും ആ നിയമപ്രശ്നത്തിനകത്ത് ഉള്ളവരാണ്, മറ്റതല്ലല്ല. ടെമ്പററി ആയിട്ട് ജോലി ചെയ്യുന്നവർ, സർക്കാരിൻ്റെ ഖജനാവിൽ നിന്ന് 1 രൂപയെങ്കിലും വാങ്ങുന്ന ആൾ പബ്ലിക് സെർവൻ്റെ പരിധി വരും. അങ്ങനെ പണം വാങ്ങുന്നയാൾ അതിനകത്തൊരു ഫ്രോഡ് കാണിച്ചിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം. അത് ശക്തമായ നടപടികളിലേക്കാണ് ഇനി പോകുന്നത്. ഗവൺമെൻറ്റും അല്ലെങ്കിൽ വിജിലൻസ് ഡിപ്പാർട്ട്മെൻറ്റും കോടതികളും ആ പ്രോസിക്യൂഷൻ ഏജൻസികളെല്ലാം ഇനി അതിശക്തമായ രീതിയിൽ മുന്നോട്ട് പോകാൻ ഒക്കുള്ളൂ. അവർക്ക് വീഴ്ച ഉണ്ടായാൽ, അതിന് സാഹചര്യം ഉണ്ടെങ്കിൽ,
ആ കേസ് നടത്തുന്ന ആൾക്കാർ, ഗവൺമെൻറ്റിന് വേണ്ടി കേസ് നടത്തുന്ന ആൾക്കാർ അതിനകത്ത് കൺസെഷൻ കാണിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങേരും കുരുങ്ങും. അങ്ങേർക്കെതിരായിട്ട് അഴിമതി വരണം, പണം വാങ്ങണമെന്നില്ല. ഇപ്പോഴത്തെ സുപ്രീം കോടതിയുടെ ഇതനുസരിച്ച് പണം വാങ്ങണമെന്നില്ല, ഡിലേ വന്നാലും മതി. എന്തുകൊണ്ടാണ് താമസിപ്പിക്കുന്നത്? പണത്തിന് വേണ്ടി അല്ല. ഒരാളെ അങ്ങനെ ഉപദ്രവിക്കുന്നത് എന്തിനാണ്? ഏത് കാര്യത്തിനും രണ്ടിലൊന്ന് തീരുമാനം എടുക്കാൻ എല്ലാവർക്കും അറിയാം. സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കെല്ലാം ഒന്നെങ്കിൽ ചെയ്തു കൊടുക്കുക, ഇല്ലെങ്കിൽ ഇല്ല. നിയമപരമായിട്ട് ചെയ്തു കൊടുക്കാൻ പറ്റുന്നില്ല, പിന്നെ എന്തിനാണ് ഫയൽ വെച്ചുകൊണ്ടിരിക്കുന്നത്? അപ്പോൾ അതുകൊണ്ട് ഇനി അതിശക്തമായ നടപടിയിലോട്ട് വരും. ഒരിക്കൽ പിടിക്കപ്പെട്ടു പോയി കഴിഞ്ഞ് പലരും ആ കേസിൽ നിന്ന് തൽക്കാലം ഊരി നിൽക്കുന്നുണ്ട്, രണ്ടാമതും പിടിക്കപ്പെട്ടവരുണ്ട്. വിജിലൻസ് ഡിപ്പാർട്ട്മെൻറ്റ് പിടിച്ചു കഴിഞ്ഞാൽ അതിന് ജാമ്യത്തിൽ നിൽക്കുന്നവർ വീണ്ടും സർവീസിൽ കയറിയിട്ട് വീണ്ടും ട്രാപ്പിൽ വന്ന ധാരാളം കേസുകൾ എനിക്കറിയാം. അതുകൊണ്ട് കൈക്കൂലി വാങ്ങുന്ന ഉദ്ദേശിക്കുന്നവർ ഇനി ഗവൺമെൻറ് കുറച്ചുകൂടെ ശക്തമായി നടപടി എടുത്തേ പറ്റുള്ളൂ. കാരണം ഒരിക്കൽ വാങ്ങിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ സർവീസിൽ കയറണമെന്ന് വിചാരിക്കേണ്ട. കാരണം ആ ജഡ്ജ്മെൻ്റ് മുഴുവൻ നമ്മൾ കണ്ടിട്ടില്ലെങ്കിലും കോടതി ഭരണഘടനാ ബെഞ്ച് അത് കൃത്യമായി പരിശോധിച്ചിട്ടുണ്ട്. ഒരിക്കൽ കൈക്കൂലിക്ക് പെട്ടുപോയി കഴിഞ്ഞാൽ ഇപ്പം പലരും 6 മാസം കഴിയുമ്പോൾ തിരിച്ച് കയറുന്നുണ്ട്. കൈക്കൂലി കേസിനകത്ത് ഒരു അറസ്റ്റുണ്ടായി ജാമ്യത്തിൽ പോകുന്ന ആൾ ആ സർവീസിലേക്ക് ഇനി കയറാമെന്ന് വിചാരിക്കേണ്ട. കാരണം ഗവൺമെൻറ് വെട്ടിലാവും, അത് ലീഗൽ ഡിപ്പാർട്ട്മെൻറ്റ് വെട്ടിലാവും. അതുകൊണ്ട് ഇനി അതിശക്തമായ നടപടി ഗവൺമെൻറ് എടുക്കും, എടുക്കാതിരിക്കാൻ പറ്റില്ല. കോടതി അതിശക്തമാണ്. അതുകൊണ്ട് കൈക്കൂലി വാങ്ങിച്ച് കുടുംബം പുലർത്താം എന്നാരും കരുതണ്ട. അവരവർക്ക് കിട്ടുന്ന ശമ്പളത്തിനകത്ത് ഒതുങ്ങി ജീവിക്കാൻ ആ സർക്കാർ ഉദ്യോഗസ്ഥനും ഭാര്യയും മക്കളും റെഡിയാകണമെന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം.